നമസ്കാരം. അയൽവാസികളായ യുവതിക്കും യുവാവിനും പരസ്പരം തോന്നിയ ഇഷ്ടം, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതോടെ പ്രതിബന്ധങ്ങളെ വകഞ്ഞു മാറ്റലായി. വീട്ടുകാർ പോലും അറിയാതെ കാമുകിയെ തന്നോടൊപ്പം വീട്ടിലെ മുറിയിൽ താമസിപ്പിച്ചു. ദിവസങ്ങളോ മാസങ്ങളോ അല്ല, 10 വർഷം. സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരിക്കുകയാണ് നെന്മാറ അയലൂർ കാരക്കാട്ടുപറമ്പിലെ റഹ്മാന്റെയും സജിതയുടെയും പ്രണയകഥ. 2010 കഥാനായികയെ കാണാതാകുന്നത്. മേമയുടെ വീട്ടിലേക്ക് പഞ്ചാമൃതവുമായി പോയ സജിത എന്ന പെൺകുട്ടിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷണം ഊർജിതമാക്കി. ഒരു തുമ്പും കണ്ടെത്താനായില്ല. സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും അന്നുണ്ടായില്ല. പല കേസുകളും പോലെ ആ മിസ്സിംഗ് കേസും ആ പെൺകുട്ടിയും എല്ലാവരുടെയും ഓർമ്മയിൽ നിന്നും മാറി. അങ്ങനെ 10 വർഷങ്ങൾക്കിപ്പുറം ഇന്നലെയാണ് കഥയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 3 മാസം മുൻപ് കാണാതായ റഹ്മാൻ എന്ന യുവാവിനെ സഹോദരൻ ബഷീർ ഇന്നലെ നെന്മാറയിൽ വെച്ച് കാണുന്നു. ഇരുചക്രവാഹനത്തിൽ പോവുകയായിരുന്ന റഹ്മാൻ ടിപ്പർ ലോറി ഡ്രൈവറായ ബഷീറിനെ കണ്ടതും വേഗത കൂട്ടി. പിന്നാലെ ബഷീറും. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ നെന്മാറയിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. പരിശോധനയ്ക്ക് നിന്ന പോലീസുകാരോട് ആ ബൈക്ക് യാത്രികൻ്റെ പേരിൽ ചില കേസുകളുണ്ടെന്നും പിടിക്കണമെന്നും ബഷീർ ആവശ്യപ്പെട്ടു. പോലീസ് റഹ്മാനെ പിടികൂടി കാര്യങ്ങൾ തിരക്കി. നിങ്ങൾ എന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ചോദിച്ച് റഹ്മാൻ ബഷീറിനോട് കയർത്തു. വീട്ടിൽ നിന്നിറങ്ങിപ്പോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കൊരു പെണ്ണുണ്ട്, വിത്തനശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് മറുപടിയും പറഞ്ഞു. പിന്നീടാണ് ആർക്കും വിശ്വസിക്കാനാവാത്ത ആ 10 വർഷങ്ങളെക്കുറിച്ച് റഹ്മാൻ പറഞ്ഞത്. അന്ന് കാണാതായ സജിതയെ താലികെട്ടി റഹ്മാൻ അന്ന് രാത്രി സ്വന്തം വീട്ടിലെ സ്വന്തം മുറിയിൽ താമസിപ്പിച്ചു. ഒളിജീവിതത്തിനായി പിന്നെ റഹ്മാൻ നടത്തിയതെല്ലാം സിനിമാ കഥയെ വെല്ലും തിരക്കഥ. ഇലക്ട്രിക് കാര്യങ്ങളിൽ അഗ്രഗണ്യനായ റഹ്മാൻ മുറിക്കകത്തും പുറത്തും പുതിയ ചില സിസ്റ്റങ്ങൾ ഘടിപ്പിച്ചു. ഒരു സ്വിച്ചിട്ടാൽ ലോക്കാവും വിധം വാതിലിൻ്റെ ഓടാമ്പൽ ഘടിപ്പിച്ചു. 2 വയറുകൾ മുറിക്ക് പുറത്തേക്കിട്ടു. മാനസിക വിഭ്രാന്തിയുള്ള പോലെ വീട്ടുകാരോട് പെരുമാറി. തൻ്റെ കാര്യങ്ങൾ താൻ നോക്കും, ഒന്നിലും ഇടപെടേണ്ട എന്ന മട്ടിലായി കാര്യങ്ങൾ. മുറിക്ക് പുറത്തേക്കിട്ട വയറുകൾ തൊട്ടാൽ ഷോക്കടിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. 1-2 കുടുംബാംഗങ്ങൾക്ക് ഷോക്കടിച്ച സംഭവവുമുണ്ടായി. ജനൽ അഴി കട്ട് ചെയ്തിളക്കി മാറ്റി മരത്തിൻ്റെ തടി ഘടിപ്പിച്ചു. വാതിലിന് പുറകിലായി ഒരു ടീപ്പോയ് ചേർത്ത് പിടിപ്പിച്ചു. കുടുംബത്തോടൊപ്പം ഇരുന്ന് ഇന്നുവരെ ഭക്ഷണം കഴിക്കാൻ റഹ്മാൻ തയ്യാറായിരുന്നില്ല. ആവശ്യമായത് പ്ലേറ്റിൽ വിളമ്പി മുറിയിൽ കൊണ്ടുചെന്ന് സജിതയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കും. 1 ഗ്ലാസ് ചായ അല്ല, 1 ജഗ് ചായ കുടിക്കുന്നവനാണ് താനെന്ന് പറഞ്ഞ് ജഗ്ഗിൽ ചായ എടുത്തുകൊണ്ടുപോകും. മാനസിക നില തെറ്റിയ മകൻ എന്ന പരിഗണന ബാപ്പയും ഉമ്മയും നൽകി. അത് റഹ്മാൻ തരം പോലെ മുതലാക്കുകയും ചെയ്തു. ആരും ശാസിക്കാനോ ശിക്ഷിക്കാനോ പോയില്ല. മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം ഒരേ സമയം ജീവിച്ചു. വീടിന് പുറത്തിറങ്ങുമ്പോൾ മുറിയുടെ വാതിൽ പൂട്ടിയിടും. മുറിയുടെ വാതിൽ അകത്തുനിന്ന് തുറക്കാൻ സംവിധാനം ഒരുക്കിയിരുന്നു. ശുചിമുറി ഉപയോഗത്തിന് രാത്രി ആരുമറിയാതെ യുവതിയെ പുറത്തിറക്കി. മകൾ മരിച്ചെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ആ മാതാപിതാക്കൾക്കും ഞെട്ടൽ വിട്ടുമാറിയില്ല. നഷ്ടപ്പെട്ട മകളെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷവും, എന്നാൽ ഇത്രയും കാലം വെറും 100 മീറ്റർ അപ്പുറത്ത് കൺമുന്നിൽ നിന്ന് അകന്ന് ജീവിച്ചതിൻ്റെ പരിഭവവും ഉണ്ട് അവർക്ക്. അപ്പോഴും പ്രയാസങ്ങളും ദുരിതങ്ങളും ആവോളമുള്ള ആ കുഞ്ഞു വീട്ടിൽ ഈ തിരക്കഥ എങ്ങനെ പ്രാവർത്തികമായി എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 10 വർഷങ്ങളാണ് ഒറ്റമുറിക്കുള്ളിൽ സജിതയും ഒളിജീവിതത്തിൻ്റെ ഭീതിയോടെ റഹ്മാനും ജീവിച്ചു തീർത്തത്. പ്രണയകഥ കേട്ടറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് പോലീസും നാട്ടുകാരും. ബുധനാഴ്ച ഇരുവർക്കുമൊപ്പം റഹ്മാന്റെ വീട്ടിലെത്തിയ പോലീസിനോട് റഹ്മാനും സജിതയും 10 വർഷത്തെ ജീവിതം വിവരിച്ചു. പിന്നെ സ്വന്തം സാധനങ്ങളെല്ലാം എടുത്ത് വീട് വിട്ടിറങ്ങി. വർഷങ്ങൾക്കിപ്പുറം യുവതിയെ കണ്ടതിൻ്റെ ഞെട്ടൽ വീട്ടുകാർക്കുമുണ്ട്. കോടതി ഇടപെട്ട് പ്രായപൂർത്തിയായ ഇരുവർക്കും സ്വന്തം ഇഷ്ടപ്രകാരം താമസിക്കാൻ അനുമതി നൽകി. ഇപ്പോൾ വിത്തനശ്ശേരിയിലുള്ള വാടക വീട്ടിലാണ് ഇരുവരും. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.